ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. കാരണം ഒന്ന് രണ്ട് റിക്വസ്റ്റ് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ അറിയില്ല. തന്നെയല്ല, നല്ല റിസ്ക് ഉള്ള പണിയാണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ഈ ഓരോ സ്ഥലത്ത് പോകുമ്പോഴൊക്കെ ക്യാമറ കൊണ്ടുപോകണം, അങ്ങനെ എല്ലാം ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് തന്നെയല്ല, എനിക്ക് ഞാൻ ഇതുവരെ എടുത്തിട്ടും ഇല്ല ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ പിന്നെ റിക്വസ്റ്റ് വന്ന് കിടന്നത് കൊണ്ട് എന്തായാലും ഇന്ന് ഓർമ്മ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒത്തും പോകാനുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലൊന്ന് പോകണം. അങ്ങനെ കുറച്ച് ബിസി ആയിട്ട് ഉണ്ടാവും ഈ ഒരു ദിവസം. അപ്പോൾ നമുക്ക് പറ്റുന്നത്രയും ഷൂട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണ്. മാവൊക്കെ ഇവിടെ നന്നായിട്ട് പുളിച്ച് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് ഉപ്പൊക്കെ ചേർത്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അപ്പത്തിന് കറിയായിട്ട് കടലയാണ് കേട്ടോ വെക്കുന്നത്. കടല വെള്ളത്തിലിട്ടെല്ലാം കുതിർന്ന് റെഡിയായിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പം ഫസ്റ്റ് ഒരെണ്ണം ചുട്ടു നോക്കി. അപ്പം ഓക്കെ ആണ്, ചിലപ്പോൾ ശരിയാവാറില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇപ്പോൾ ഓക്കെ ആണ്. ഈ ഒരു കുറച്ച് നാളായിട്ട് ഞാനിപ്പോൾ കട്ടൻ ചായ ഒഴിവാക്കിയിട്ട് വെറും വയറ്റിൽ ചെറു ചൂടുവെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. ചൂടുവെള്ളം മാത്രമല്ല, അതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് നാരങ്ങാ നീരും, അതുപോലെ തന്നെ ഒരു കുറച്ച് തേനും കൂടെ ആഡ് ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കുടിക്കുന്നത്. അത് നല്ലതാണ് നമ്മുടെ വയറിനൊക്കെ. അപ്പോൾ ഞാൻ അപ്പം ഏകദേശം ചുട്ട് കഴിഞ്ഞു. കുറച്ച് ബാക്കിയുണ്ടായിരുന്ന മാവ് ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു, നാളെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. ആ ഒരു സമയം കൊണ്ട് കടല കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊക്കെ ഇന്ന് ചോപ്പ് ചെയ്തെടുത്തു. എന്നിട്ട് കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. സോ അത് നോർമലായിട്ടാണ് കേട്ടോ കടലക്കറി വെക്കുന്നത്. നമ്മൾ ഈ എണ്ണ കടുക് ഒക്കെ പൊട്ടിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആ സംഭവങ്ങളൊക്കെ ഇട്ട് വഴറ്റി. അതിനുശേഷം ഞാൻ ഈ കറിയിൽ തേങ്ങ അരയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് പകരം ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതെല്ലാം വഴണ്ടെല്ലാം ഏകദേശമായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മീറ്റ് മസാലയും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ വെട്ടിയെടുത്തു. ഞാൻ ഈ തേങ്ങയ്ക്ക് പകരം കുറച്ച് കടലയാണ് കേട്ടോ എടുത്ത് അരയ്ക്കുന്നത്. കുറച്ച് കടല ഈ നമ്മൾ വേവിച്ചല്ലോ, ആ കടലയിൽ നിന്ന് കുറച്ച് മാത്രം എടുത്ത് ഈ ഒരു ചൂടാറിയതിന് ശേഷം പെട്ടെന്ന് തന്നെ മിക്സിയിൽ നല്ല കുഴമ്പ് പോലെ അരച്ചെടുക്കുക. ബാക്കിയുള്ളത് നമ്മുടെ ആ പൊടിയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. ഇത് നമ്മൾ അരച്ച് വെച്ചേക്കണ ഈ ഒരു കടലയുടെ ഈ ഒരു സംഭവം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു കടല അരച്ചതാണ് നമുക്ക് ഇതിന് ഗ്രേവിക്ക് തിക്നെസ് ഉണ്ടാകുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു കടലക്കറി കിട്ടും. ഞാൻ ഈ ഒരു റെസിപ്പി അമ്മയുടെ നിന്ന് പഠിച്ചതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കടലക്കറി കിട്ടും. അപ്പോൾ ഞങ്ങൾ അപ്പം കടലക്കറിയും കൂടെ ചേർത്ത് കഴിച്ചു. എന്നിട്ട് ഏട്ടൻ പെട്ടെന്ന് പോയി കുളിച്ചു, റെഡിയായി. ഇതേ ഇപ്പോൾ പോകാൻ ഇറങ്ങുകയാണ്. ഒരു ഇത്തിരി ലേറ്റായിപ്പോയി, അത് കാരണം പെട്ടെന്ന് തന്നെ പോവുകയാണ് കേട്ടോ. അതിനുശേഷം അവിടെ പോയിട്ട് വേണം പിന്നെ തിരിച്ച് വന്നിട്ട് ഉച്ച സമയത്താണ് പുറത്ത് പോകാൻ ഉദ്ദേശിക്കുന്നത്. അന്നേരം പോയിട്ട് വേണം വരാൻ. അതേ ചോറ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഏകദേശം വേവായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് റൈസ് കുക്കറിൽ ഇറക്കി വെക്കണം. പിന്നെ മീൻ പൊരിക്കാനുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് കഴിക്കാറാകുമ്പോഴത്തേക്കും വറുത്തിരുന്നാൽ മതി. പിന്നെ ഇത്രയും പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിൻ്റെയാണ് അത്രയും പാത്രങ്ങൾ കഴുകി നമുക്ക് വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം കറിയുടെ കാര്യങ്ങൾ നോക്കാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ തീർത്തിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്ക് പോകണം. ഇപ്പോൾ റൂമൊക്കെ ഒന്ന് അത്യാവശ്യം നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നൊരു ഹെയർ കെയർ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ ഇന്നലെ നിറച്ച് ഓയിലിട്ടിട്ടുണ്ടായിരുന്നു, ഓയിലിട്ട് കുളിച്ചതാണ്. അപ്പോൾ അത് കാരണം ഇന്നിപ്പം ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. വേറൊന്നുമില്ല, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന, ഞാൻ മിക്കപ്പോഴും തന്നെ എൻ്റെ ഒരു ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ് തേങ്ങാപ്പാലും അതുപോലെ തന്നെ പഴം, ഏത്തപ്പഴം ഉണ്ടല്ലോ അതും, പിന്നെ കുറച്ച് അലോവേരയുടെ ജെല്ലും, അതായത് നമ്മുടെ നാച്ചുറലായിട്ട് കിട്ടുന്ന വീട്ടിലുള്ള അലോവേരയുടെ ഒരു ലീഫും വെച്ചിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. ഞാൻ ഓൾറെഡി അത് നമ്മളെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഹെയർ പാക്ക് ഇടണം. അതിനുശേഷം പണികളെല്ലാം ഒതുക്കിയിട്ട് ഉച്ചയാകാറാകുമ്പോഴത്തേക്കും നമുക്ക് പുറത്ത് പോകണം. അപ്പോൾ ഏട്ടൻ വരും.
എൻ്റെ വീട്ടിലെത്തി. ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അവിടെ 2-3 ഷോപ്പിലൊക്കെ കയറി അതുപോലെ ഇവിടെ വന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചു, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ചുനേരം മുമ്പാണ് വന്നത്, വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇവിടെ അമ്മയും കഴിച്ചിട്ട് ഞാനിപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വൈകുന്നേരത്തേക്കായിരിക്കും പോകുന്നുള്ളൂ കേട്ടോ. എന്നെ ഇവിടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഹസ്ബൻഡ് പോയി, ഇനി വൈകിട്ടായിരിക്കും വരിക, അപ്പോഴാണ് ഞാനിനി തിരിച്ചു പോവുള്ളൂ. അപ്പോൾ കുറച്ച് സമയം നമുക്ക് ഇവിടെ നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് കുറച്ച് ചെടികളൊക്കെ കാണാം കേട്ടോ. ഇവിടെ ഗ്ലാസിൻ്റെ അകത്തും അതുപോലെ കുപ്പിയിലൊക്കെ കുറേ ചെടികൾ വളർത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളിലും മൊത്തം ചെടികളാണ്, ഓരോരോ കുപ്പികളിലും അതുപോലെ ചെറിയ പ്ലാസ്റ്റിക് പാത്രങ്ങൾ അങ്ങനെയൊക്കെ. ഇതിൻ്റെ അകത്ത് പകുതിയോളം തന്നെ പൂക്കൾ ഉണ്ടാവില്ലാത്ത ചെടികളാട്ടോ. ഇല മാത്രം നല്ല ഭംഗിയുള്ള അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിരത്തി പിടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സംഭവം വെറുതെ കളഞ്ഞിട്ടില്ല, വെറുതെ ചളിങ്ങിപ്പോയ കുപ്പിയും ഇതേ നിങ്ങൾ കാണുന്നില്ല. ഇതിൻ്റെ അകത്ത് ഒരു ജഗ്ഗുണ്ട്, പഴയ ചെരുവുണ്ട്, അങ്ങനെയുള്ള ഒരു സംഭവം കളയാതെ ഇങ്ങനെ ചെടികളൊക്കെ നട്ട് വെച്ചേക്കുവാണ്. ഇതിൻ്റെ ഒരു പൂവ്, ഇത് പേരറിയില്ല കേട്ടോ, ഒരു ഒറ്റയായിട്ട് ഇങ്ങനെ പൂവ് ഉണ്ടാവുന്നതാണ്, അതിൻ്റെ ആ ഒരു ചെടിയാണ് ആ വളർന്നു പോയേക്കുന്നത്. പിന്നെ ബോൾസ് ഉണ്ട്, തുളസി, അങ്ങനെ ഇതിൻ്റെ അകത്ത് പകുതി മുക്കാലും കാടാണെന്ന് പോലെ തോന്നും, പക്ഷേ അല്ല കേട്ടോ, നല്ല ഭംഗിയുള്ള കുറച്ച് ഇലകളൊക്കെയുള്ള ചെടികളുണ്ട്. പിന്നെ ആ കാണുന്നത് മെയിൻ റോഡാണ് കേട്ടോ, ആ മെയിൻ റോഡിൽ നിന്ന് അത്രയും അടുത്താണ് നമ്മുടെ വീട്. പിന്നെ പഴയ പെയിൻറ്റിൻ്റെ പാട്ട എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളിലും ഓരോന്നാക്കി വെച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് നിലത്തേക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലാണ് കേട്ടോ, അത് സെൻറ്റർ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഓരോ കളർ 10 മണി നട്ടിട്ടുണ്ട്. അതുപോലെ സെൻറ്റർ ഭാഗത്ത് ചിരട്ടയാണ്, അതിനെ വെറുതെ വിട്ടിട്ടില്ല, അതും പെയിൻ്റൊക്കെ അടിച്ച് ആക്കിയെടുത്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ അപ്പുറത്തും കുപ്പിയാണ്, പിന്നെ ഇതും ബോട്ടിലാട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ചായ കുടിച്ചു, കട്ടൻ ചായയും അതുപോലെ കപ്പയും പിന്നെ മുളക് ചമ്മന്തി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടോ അപ്പോഴത്തേക്കും, പിന്നെ ഞങ്ങൾ ചെടിയൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കുറേ സമയത്തേക്ക്. എന്തായാലും 7 മണി ആകുമ്പോഴല്ലേ പോകത്തുള്ളൂ, അപ്പോൾ അതുകൊണ്ട് മാക്സിമം അവിടെ അങ്ങനെ തന്നെ ഇരുന്നു. ഇവിടെ അത്യാവശ്യം വേറെ ഒരു ഭാഗമാണ് കേട്ടോ ഇത്, ഇവിടെയും ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചെടി നനയ്ക്കാൻ ഇറങ്ങിയതാണ്. മതി മതി, ആ ചെടിയുടെ വേര് ഇളകി വരും. നമുക്കൊരു വാട്ടർ, അല്ല വാട്ടർ ഇല്ല, മേളിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു തരാം കേട്ടോ. ഒരു ചെടിയൊക്കെ ഉണ്ട് കേട്ടോ, ഇത് കട്ടാർ വാഴ വേരോട് ഇപ്പൊ പൊങ്ങി വന്നു. പറ വീടിന്റെ ആട്ടും കൂടെ ഒക്കെ നമുക്ക് കാണാം കേട്ടോ ഗോയ്സ്. തിരുഹൃദയോ, ഇനി ഗേൾസ് സ്കൂളിൽ പോണോ? അയ്യോ, കരിവേപ്പില അങ്ങ് നീണ്ടുപോയി, എന്ത് കാണാൻ പറ്റുന്നുണ്ടോ, അങ്ങ് അങ്ങ് വലുതായി പോയി. ഇപ്പോൾ നൈറ്റായി, ഞങ്ങൾ കിടക്കാൻ തുടങ്ങുകയാണ്. വീട്ടിൽ നിന്ന് വന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചു, അതുപോലെ തന്നെ കുറച്ച് നേരം വർക്കൗട്ടൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം, അന്നേരം ക്ലിപ്പിങ്സ് എടുക്കാൻ പറ്റിയില്ല, ഫോണിൽ ബാറ്ററി കുറച്ച് കുറവായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക്